അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, മഹത്തായ ഈ പരിപാടി വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, മംബഉലുലൂം എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പര ഇന്ന് രാവിലെയും ഷേഖുന കാന്തപുരം ഉസ്താദ് നമ്മോട് സംസാരിച്ചു. ഈ മഹത്തായ സംഗമത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, ബുദ്ധിജീവികൾ പങ്കെടുക്കുകയും അവരെല്ലാം ഈ പരിപാടിയെ വളരെയേറെ സന്തോഷത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ മുഹമ്മദ് ഹനീഷ് സ്വാഹിബും അതേപോലെ ഷെയ്ഖ് ഫരീദ് സ്വാഹിബ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാ, ഇപ്പോൾ നടക്കുന്നത് ഇന്ന് രാവിലെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ബാക്കി പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇപ്പോൾ ഉസ്താദ് മംബ ഹുബ്റസൂൽ യൂട്യൂബ് ചാനലിലൂടെ നടത്തുകയാണ്. ഇൻഷാ അല്ലാ, ഇപ്പോൾ പറയുന്നതിൻ്റെ ബാക്കി ഭാഗം സാധാരണ പോലെ തന്നെ നാളെ രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. ഇപ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നാം ഏവരും കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. നമ്മുടെ പരിപാടി തത്സമയം പരിപാടിയുടെ തുടക്കം മുതൽ വീക്ഷിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, കൂട്ടുകാർ, അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറുകളും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഷെയ്ഖുന ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس، قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين هو خير مما يجمعون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: بعثت لأن أتمم مكارم الأخلاق. صدق رسول الله صلى الله عليه وسلم. منزه عن سليك في محاسنه وجوهر الحسن فيه غير منقسم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم كما تحب وترضى عدد ما تحب وترضى. മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാകും. പലപ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാകും. ഒരാൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാവും.
വിവാഹം കഴിക്കുമ്പോൾ സന്തോഷം വരും, കുട്ടി ജനിക്കുമ്പോൾ സന്തോഷമുണ്ട്, വീട് നിർമ്മിച്ച് അതിൽ താമസിക്കുമ്പോൾ സന്തോഷമുണ്ട്. അതിലെല്ലാറ്റിലും ഉപരി എഴുന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വലിയ സന്തോഷം ഉണ്ട്. രോഗം ശിഫയാകുമ്പോൾ സന്തോഷമുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഫറഹിന്റെയും സുറൂറിന്റെയും സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ ആ സമയങ്ങളിലൊന്നും ഫറഹും സുറൂറും ചെയ്യാൻ, സന്തോഷം പ്രകടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. നിനക്ക് കുട്ടിയുണ്ടാകുമ്പോൾ സന്തോഷിക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. നിനക്ക് രോഗം മാറുമ്പോൾ സന്തോഷിക്കണം എന്ന് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചുരുക്കത്തിൽ അതിലൊന്നും സന്തോഷം പ്രകടിപ്പിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. രണ്ട് വിഷയത്തിൽ മാത്രമാണ് സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണമെന്ന് അല്ലാഹുവിന്റെ ശക്തമായ ആജ്ഞ വന്നിട്ടുള്ളത്, കൽപ്പന വന്നിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൽ നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅതുക്കും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം വന്നു കഴിഞ്ഞു. ഖദ് ജാഅതുക്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫീ സുദൂർ, നിങ്ങളെ ഉപദേശിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് ശിഫയുണ്ടാകുന്ന വിധം, നിങ്ങളുടെ ഹൃദയത്തിന് എല്ലാ ആത്മീയമായ രോഗത്തിൽ നിന്നും ശിഫയുണ്ടാകുന്ന വിധത്തിൽ ഉപദേശിച്ചു തരാനുള്ള വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഹിദായത്തും റഹ്മത്തും ആയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മഹ്ബൂബ്, ആ ഫർമായിയെ, മഹബൂബായ നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം, ഇത് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾക്ക് ലഭ്യമായതാണ്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനവും, ഈ രണ്ട് കാര്യം അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തും ആണ്. ഫബിദാലിക, അതിനാൽ, ഇത് ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് ഖുർആന്റെ അവതരണവും മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനവും, ഈ രണ്ട് കാര്യത്തിന്റെ പേരിൽ ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. അത് കൽപ്പനയാണ്. അമ്രുൻ,
ഷറഅന്റെ ഒരു കൽപ്പനയാണത്. സന്തോഷം പ്രകടിപ്പിച്ചു കൊള്ളണം. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ആ സന്തോഷം പ്രകടിപ്പിക്കൽ ഖൈറാണ്. മിമ്മാ യജ്മഊന, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഖൈറാണ്. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തുകളോ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മജ്‌ലിസുകളോ ഏത് എടുത്തു നോക്കിയാലും സാധാരണ ഒരു ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന മജ്‌ലിസാണെങ്കിലും അതുപോലെ ഒരു നസീഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന മജ്‌ലിസാണെങ്കിലും അതിനേക്കാൾ എല്ലാം ഖൈറായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയാൻ അവിടത്തെ പ്രകീർത്തിക്കാൻ പ്രശംസിക്കാൻ ഒരുമിച്ച് കൂട്ടുന്ന മജ്‌ലിസുകളും സംഭവങ്ങളും സദസ്സുകളും ആണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. സന്തോഷം പ്രകടിപ്പിക്കണം. ഈ സന്തോഷ പ്രകടനമാണ് യഥാർത്ഥത്തിൽ നാം നടത്തുന്ന മൗലിദുകളും മദഹുകളും പ്രകീർത്തനങ്ങളും എല്ലാം. മാത്രവും അല്ല, മറ്റൊരു ഖുർആൻ വാക്യത്തിൽ നമ്മെ അള്ളാഹു പഠിപ്പിക്കുന്നു, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നിനക്ക് ഒരു അനുഗ്രഹം ചെയ്തു തന്നാൽ അത് നീ എടുത്തു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, അത് നീ എടുത്തു പറയണം. അത് കിബിറ് ആയിട്ട് പറയൽ അല്ല, അഹങ്കരിച്ചുകൊണ്ട് പറയൽ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിഅമത്ത് ആണ് എന്ന നിനക്ക് സന്തോഷിച്ചുകൊണ്ട് നീ അത് പറയണം. അമ്മാ ബിനിഅമത്തി റബ്ബിക, നിന്റെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് നീ സംസാരിച്ചു കൊള്ളണം, നീ പറയണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് ഒരിക്കൽ ഖുത്ബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അഭിമുഖ ഭാഷണം ചെയ്തുകൊണ്ട് പറയുന്നു, ഖദ് ഖുൽത ബിൽ അംരി മിൻ മൗലാക മുഅ്തമിറൻ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറ. ഖദ് ഖുൽത, നിങ്ങൾ പറഞ്ഞു, ബിൽ അംരി മിൻ മൗലാക, അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പന പ്രകാരം, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന ആ കൽപ്പനപ്രകാരം അവിടെ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, കദമി അലാ റഖബാതിൽ ഔലിയാഇ തുറ, എന്റെ കദമ് എല്ലാ ഔലിയാക്കളെക്കാളും മേലെയാണ്, ഇന്നുള്ള മുഴുവൻ ഔലിയാക്കളുടെയും മേലെയായി എന്റെ സ്ഥാനം അള്ളാഹു തആല വെച്ചിരിക്കുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് വെച്ചുകൊണ്ട്, ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന സയ്യിദുൽ അവ്വലീന വല്ലാഖിരീൻ, ഞാൻ അവ്വലീങ്ങളുടെയും ആഖിരീങ്ങളുടെയും നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഓ, സ്വന്തം കാര്യം സ്വന്തം എങ്ങനെ മറ്റുള്ളവരോട് പറയൽ വലുതായിട്ട് പറയൽ എന്ന ചോദ്യം ഇവിടെ ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ അവ്വലീൻ വൽ ആഖിരീൻ, ആദ്യമായി വന്നവർക്കും അവസാനമായി വന്നവർക്കും എല്ലാം നേതാവാണ് എന്ന വിഷയം നബി തങ്ങൾ പറയാതെ ആര് പറഞ്ഞു തരും? മറ്റൊരാളത് പറഞ്ഞു തരാനില്ലല്ലോ.
അതുകൊണ്ട് ലഭിതങ്ങൾ തന്നെ പറയണം. വക്കുല്ലുൽ അംബിയാഇ തരിവാഇ, മഷ്തറയിൽ വരുമ്പോൾ എല്ലാ അംബിയാക്കളും എന്റെ കൊടിയുടെ ചുവട്ടിൽ ആണ്. അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട് ഇൻഷാഅല്ലാഹ്. അത് നമുക്ക് ശഫാഅത്ത് എന്ന വിഷയം സംസാരിക്കുന്ന അന്ന് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, റബ്ബ് തആല ചെയ്തിട്ടുള്ള നിഅമത്തിനെ നീ എടുത്തു പറയണം. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുള്ള ഈ ആഴത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്നു, അയ്യു നിഅമത്തിൻ ഫൗഖ നിഅമത്തി ഹാദിഹി നിഅമ, ഐ മജീഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക എന്ന ഈ അനുഗ്രഹത്തെക്കാൾ വലിയ മറ്റൊരു നിഅമത്ത് എന്താണ് ഉള്ളത്? വേറെ യാതൊരു നിഅമത്തും ഇല്ല. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം കൊണ്ട് അവിടുത്തെ വരവ് കൊണ്ട് നാം കുഫ്രിയത്തിൽ നിന്ന്, വലാലത്തിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, തുഗ്യാനിൽ നിന്ന്, എല്ലാ തിന്മയിൽ നിന്നും ശുദ്ധിയാവുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശാശ്വതമായ സ്വർഗം ആഖിറത്തിൽ ലഭിക്കുന്നതിലേക്ക് നാം കാരണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആണ്. അതിനാൽ അതിനേക്കാൾ അയ്യു നിഅമത്തിൻ ഫൗഖ ഹാദിഹി നിഅമ, ഈ നിഅമത്തിന്റെ മേലെ മറ്റെന്തൊരു നിഅമത്താണ് ഉള്ളത്? ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ നിഅമത്ത് എടുത്തു പറയുക എന്ന നിലക്ക് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് മാത്രമല്ല, അവിടുത്തെ കൂടുത്ത വലിയൊരു പദവി നമുക്ക് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നു. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അള്ളാഹു തന്നെ പഠിപ്പിച്ചില്ല വലിയ നിഅമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഅമത്താണ്, അത് വേറെ ആയത്തിലുണ്ട്. ആ നിഅമത്തിന്റെ പുറമെ നബി തങ്ങൾക്ക് അള്ളാഹു തആല ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ഒരു നിഅമത്ത് പരിശുദ്ധ ഖുർആനാണ് ഒന്ന്. ആ ഖുർആൻ ഇറക്കിയത് അൽകഹ്ഫ് സൂറത്തിന്റെ തലക്ക് നിങ്ങൾക്ക് കാണാം. അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹി അൽകിതാബ വലം യജ്അൽ ലഹു ഇവജാ. അല്ലാഹു തആല കിതാബ് ഇറക്കി കൊടുത്തു. ആ അല്ലാഹുവിന് സ്തുതി. അപ്പൊ അവിടെ വലിയ നിഅമത്ത് അത്. മറ്റൊന്ന് ഇസ്റാഉം മിഅ്റാജും നടത്തി. ആ ലൈലത്തുൽ മിഅ്റാജിനെ സംബന്ധിച്ചും ഖുർആൻ പഠിപ്പിക്കുന്നു. അത് തന്നെ അതേ ശൈലിയിലാണ്. ശൈലി എന്ന് പറഞ്ഞാൽ ഖുർആനെ പോലെ ലോകത്താർക്കും കഴിയില്ല, എന്നാലും ശൈലി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല പഠിപ്പിച്ച സുബ്ഹാനല്ലദി അത്ല ഫീ സഹ്രി റബീഇൽ അവ്വലി قبر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا എന്ന് നമ്മൾ സാധാരണ മൗലിദ് ഓതുമ്പോൾ പറയുന്നു. وأوجد نوره എന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ قبل خلق العالم, ആലമിനെ പടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല പടക്കുകയും, മാത്രമല്ല അവിടത്തെ നുബുവത്ത് കൊടുക്കുകയും ചെയ്തു. നുബുവത്ത് കൊടുത്ത് നബിയായി തന്നെ ആണ് അല്ലാഹു തആല പടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അത്രയും അധികം ഉണ്ട്. ആ നുബുവത്ത് ജനങ്ങളോട് പ്രഖ്യാപിക്കുകയും നുബുവത്തിന്റെ ഡിഗ്രിയിൽ കൂടിയ വലിയ ഡിഗ്രിയായ റിസാലത്ത് പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്തത് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ആണ് എന്ന് മാത്രം.
അതിന് മുമ്പ് തന്നെ നബിയാണ്. ആ നബിയായതിൻ്റെ അടയാളങ്ങൾ ധാരാളം ഇവിടെ കണ്ടുവന്നിട്ടും ഉണ്ട്. അപ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്ത് എടുത്തു പറയുന്നു. എന്താണ് നിഅമത്ത്? അതാണ് ഞാൻ പറഞ്ഞത്, അയ്യു നിഅമത്തിൻ ഫൗക ഹാദിഹി നിഅമ. അത് വേറെ ആയത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ وَإِنْ كَانُوا مِنْ قَبْلُ لَفِي ضَلَالٍ مُبِينٍ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, لَقَدْ مَنَّ اللَّهُ عَلَى الْمُؤْمِنِينَ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തു, വലിയ ഗുണം ചെയ്തു. إِذْ بَعَثَ فِيهِمْ അവരിലേക്ക് നിയോഗിച്ച് അയച്ചപ്പോൾ റസൂലമ്മിന്നംപതിയും അവരുടെ മനുഷ്യവർഗത്തിൽപ്പെട്ട അതിമഹത്തായ റസൂലുള്ളാനെ അയച്ച സമയത്ത് റസൂലമ്മിന്നംപതിയും യത്ലു അലൈഹിം ആയാതിഹി, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കും. ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ട് അങ്ങ് പോവുകയല്ല. നിങ്ങൾ കയ്യിൽ ആയത്തുണ്ടല്ലോ, അതുമായിട്ട് നടന്നോളെ, അത് കിട്ടിയതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. പിന്നെയോ വയുസക്കിയും അവരെ ശുദ്ധിയാക്കുന്നു, മുഅ്മിനീങ്ങളെ ശുദ്ധിയാക്കുന്നു എല്ലാ നീച നികൃഷ്ടമായ വിശ്വാസ ആചാര കർമ്മ പദ്ധതികളിൽ നിന്ന് എല്ലാം അവനെ ശുദ്ധിയാക്കുന്നു. വെറും കർമ്മങ്ങളിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും മോശമായ വിശ്വാസത്തിൽ നിന്ന് ശുദ്ധിയാക്കിയെടുക്കുന്നു. ശുദ്ധീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കൽ. ചിലപ്പോൾ ആ പഠിപ്പിച്ചു കൊടുക്കലും ചെയ്യുന്നു, പഠിപ്പിച്ചു കൊടുക്കാതെയും ശുദ്ധിയാക്കും, പഠിപ്പിച്ച് കൊടുത്തിട്ടും ശുദ്ധിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത് മാത്രം ശുദ്ധിയാക്കിയതല്ല, അല്ലാതെയും ശുദ്ധിയുണ്ടല്ലോ. ഞാനും നിങ്ങളുമെല്ലാം പഠിച്ചതാണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബി എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ്? മൻ ഹദറ മുഅ്മിനൻ ഫീ മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലഹു സാഅത്തൻ, ഒരൽപ്പ സമയമാണെങ്കിലും ശരി മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ സന്നിഹിതരായ വ്യക്തി, വലൗലം യസ്മ വലം യറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ശരി, വലം യറ കണ്ടിട്ടില്ലെങ്കിലും ശരി, കാണാതെയാണല്ലോ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂബ് എന്ന കണ്ണു കാണാത്ത സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നത്. അങ്ങനെ കണ്ണു കാണാത്തവർ വന്നിട്ടുണ്ട്, അവരും സഹാബികൾ തന്നെ. കണ്ണ് കാണുന്നവരും വന്നിട്ടുണ്ട്, അവരും സഹാബി തന്നെ. അപ്പോ സഹാബി എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥിതി എന്താണ്? റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. വറളൂ അൻഹു, അല്ലാഹുവിനെ അവരും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് ചെയ്ത, ഖുർആൻ പ്രഖ്യാപിച്ച ആ പരിശുദ്ധാത്മാക്കളാണ് മഹത്തുക്കളായ സഹാബത്ത്. അവർക്ക് തസ്കിയത്ത് എവിടെ നിന്ന് കിട്ടി? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ഹാജറായത് കൊണ്ട് കിട്ടി.
ആചകായത് കൊണ്ട് കിട്ടി. അവിടെ നിന്നൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ശരി, ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ശരി, മുഅ്മിനായ നിലയിൽ ഈമാനോട് കൂടി വേണം. അങ്ങനെ ഈമാനുള്ള നിലയിൽ അവിടുത്തെ സന്നിധാനത്തില് ഒരല്പസമയം ഒരുമിച്ച് കൂടിയാൽ എല്ലാ വഴികേടിൽ നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹു അവരുടെ ഹൃദയം ശുദ്ധിയാക്കി കഴിഞ്ഞു. അപ്പൊ യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിത്തരും. വയുസക്കീഹിം, അവരെ ശുദ്ധിയാക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ പണ്ട് വഴികേടിലായിരുന്നു എങ്കിലും. അങ്ങനെ ശുദ്ധിയാക്കുക എന്ന തസ്കിയത്ത്, അതാണ് നബി തങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണം നമുക്ക് ചെയ്തു തന്നത്. ഖുദ് മിൻ അംബാരിഹിം സദഖത്തൻ, വേറെ ഒരായത്തിൽ കാണാം. ഓ നബിയെ, തങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് സകാത്ത് വാങ്ങണം. തുതഹ്ഹിറുഹും ബിഹാ വതുസക്കീഹിം, കണ്ടോ, തങ്ങൾ സകാത്ത് വാങ്ങണം. ആ സകാത്ത് വാങ്ങുന്ന വഴിക്ക് തുതഹ്ഹിറു, നബി തങ്ങൾ ശുദ്ധീകരിക്കും, തങ്ങൾ ശുദ്ധീകരിക്കും. വതുസക്കീഹിം, അവരെ ആത്മീയമായ കാര്യങ്ങളിൽ ദോഷങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കും, ബാഹ്യമായ ദോഷങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കും. തുതഹ്ഹിറുഹും എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കുറ്റത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ശുദ്ധീകരിക്കും. വതുസക്കീഹിം എന്ന് പറഞ്ഞാൽ ആത്മീയമായ എല്ലാ വഴികളിൽ നിന്നും തങ്ങൾ അവരെ ശുദ്ധീകരിക്കും എന്ന്. ഈ രണ്ടും കൂടി പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് അർത്ഥം മഹാന്മാരായ മുഫസ്സിറുകൾ അധിക പേരും വിവരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി, ഹൃദയത്തിൽ ശിർക്കും കുഫറും ബിദ്അത്തും വലാലത്തും കടന്നു വരാതെ, ഹസദ് കടന്നു വരാതെ, അത്യാഗ്രഹം കടന്നു വരാതെ, ലോകമാന്യം എന്ന ചിന്ത കടന്നു വരാതെ, ഞാനിപ്പോൾ വലിയ ഒരു ആബിദാണെന്നോ വലിയ ഗുണം ചെയ്യുന്ന ആളാണെന്നോ എന്റെ സ്ഥാനം വലിയ സ്ഥാനമാണെന്നോ മനസ്സിൽ ഗർവ്, ഉൾനാഠ്യം അത് വരാതെയും അങ്ങനെയാണ് നാം ശുദ്ധീകരിക്കേണ്ടത്. ഉൾനാഠ്യം, അതാണ് ഇവിടെ വലിയ വലിയ ഫിത്നത്തൊക്കെ കാരണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലം, കൃത്യമായി 1000 കൊല്ലം മുമ്പ് പരിശുദ്ധ മക്കയിൽ കടന്ന തുബ്ബ, ആ തുബ്ബ അവിടെ പൊളിക്കണം നശിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് എന്താണ്? തുബ്ബും 1000കണക്കിന് അനുചരന്മാരും പ്രവർത്തകരും എല്ലാം കൂടി മക്കയിൽ വന്ന് കടന്നപ്പോ മക്കാരെ ഇയാളെ തിരിഞ്ഞു നോക്കണല്ല. വല്ല രാജാവ് ചക്രവർത്തിയാണ്, ആ ചക്രവർത്തി മക്കയിൽ വന്നപ്പോ ആരെങ്കിലും തിരിഞ്ഞു നോക്കാനുണ്ടോ? ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും ബഹുമാനിച്ചില്ല. അപ്പോ അദ്ദേഹം ചോദിച്ചു, എന്താണ്, എല്ലാ നാട്ടിലും നമ്മൾ ചെല്ലുമ്പോ വലിയ ബഹുമാനം സ്വീകരണം ഒക്കെ ഉണ്ടാവില്ല, ഇവിടെ എന്താ ഇവര് ഒരു സ്വീകരണവും തരാത്തത്, ഇവിടെ എന്താണ് നമ്മളെ ബഹുമാനിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബഹുമാനിക്കാത്ത മറ്റൊന്നും അല്ല, ഇവരടുത്ത്
ഇവിടെ കഅബ എന്ന് പറയുന്ന ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ ആളുകളാണ് ഇവർ എന്ന ഒരു അഹങ്കാരം ഇവരുടെ കൽബിലുണ്ട്. അതുകൊണ്ടാണ് അവര് നിങ്ങളെ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് തുപ്പഴി പറയുന്നത്. എന്നാ പിന്നെ ആ കഅബ നമുക്ക് അങ്ങോട്ട് പൊളിച്ചു കളയണം. ഒരൊറ്റ പൊളി നമുക്ക് അങ്ങോട്ട് പൊളിക്കണോ? എന്നാ പിന്നെ കിബ്ര എന്ന് പോകുമല്ലോ. മക്കാർക്ക് ഒരു കിബിറുണ്ടായിട്ടല്ല ഇദ്ദേഹം കഅബത്തിനെതിരും റസൂലുള്ളാഹിക്ക് എതിരും എല്ലാം ആണ്. റസൂലുള്ളാഹി ഉണ്ടായിട്ടില്ല. 1000 കൊല്ലം മുമ്പാണ് റസൂലുള്ളാഹി കൊണ്ടുവരുന്ന തൗഹീദ്. ആ തൗഹീദിനെതിരാണ് പിന്നീട് അദ്ദേഹം വിശ്വസ്തോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം കലാം അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഈ അഹങ്കാരം വയലില്ല അഹങ്കാരം. അത് തന്നെയാണ് ഇതിലെ ഞാൻ പറഞ്ഞ മറ്റൊരു സംഭവം. ആനക്കലഹം എന്ന് പറയുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ വെറും 50 ദിവസം മുമ്പ് അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വന്നു. അതും അവരുടെ അഹങ്കാരമാണ്. അബ്രഹത്ത് സൽആദ് എന്ന സ്ഥലത്ത് വലിയ ഒരു ഗോപുരമുണ്ടാക്കി, ഒരു വലിയ മണിമന്ദിരമുണ്ടാക്കി, ആളുകളെയൊക്കെ ഹജ്ജിന് അങ്ങോട്ട് ക്ഷണിക്കാനുള്ള തീരുമാനമാക്കി, ആളുകളെയെല്ലാം കഅബ തവാഫ് ചെയ്യൽ അന്നുണ്ട്. ഹജ്ജിനുള്ള പേരില്ലെങ്കിലും കഅബ തവാഫ് ചെയ്യൽ ആ കാലഘട്ടത്തിലേ ഉള്ളതാണ്. ജാഹിലിയ കാലത്തുമെല്ലാം കഅബ തവാഫ് ചെയ്തുകൊണ്ടേ ഉണ്ട്. അതെല്ലാം നമുക്ക് ഇന്നു മുതൽ അങ്ങോട്ട് ഭരിക്കാം, സൽആലേക്ക് ഭരിക്കാം എന്ന് തീരുമാനിച്ച അബ്രഹത്താണ് ആ അവന്റെ കിബ്റും കൊണ്ട് ആനയായി വന്ന് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ നശിച്ചുപോയത്. അല്ലാഹു തആല പക്ഷികളെ അയച്ചു. ആ പക്ഷികളിലുണ്ടായിരുന്ന ചുട്ട് പഴുത്ത കല്ല് ആ കല്ലിൽ നിന്ന് തലയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ ഉരുകി ഒലിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ചൂടായി. അള്ളാഹുവിന്റെ കുദറത്താണത്. അങ്ങനെ എത്ര എത്ര വലിയ ആളുകളെ പഠിപ്പിച്ചോട് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നത് നമുക്ക് ഇഹപര മോക്ഷത്തിന്റെ കാരണമാണ്. ആ നബി തങ്ങൾ വന്നിട്ടില്ല എന്നുവെങ്കിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം ലഭ്യമാകുമായിരുന്നില്ല. രണ്ടു ലോകത്തും വിജയം, എന്നാൽ ഈ ലോകത്ത് മറ്റുള്ളവർക്കും വിജയം ഉണ്ട് എന്നത് റഹ്മത്തുലിൽ ആലമീൻ എന്നതിന്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നമ്മുടെ പരിപാടിയുടെ ഇടയിൽ ഒരു ദിവസം വരും. ഇത് ഒരു പരസ്യത്തിനും കൂടി കൊണ്ടുവരാന്നാ എനിക്ക് തോന്നുന്നത്. യുനാനി മെഡിക്കൽ കോളേജ് നമ്മളെ ഉണ്ടാക്കിയ പ്രത്യേക ഔഷധമാണ് വബാനിൽ. വബ എന്ന് പറഞ്ഞാൽ കോവിഡ്, നിൽ എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന്. അപ്പൊ ഈ വബ എല്ലാം പറയുന്ന അർത്ഥം വരുന്ന അതിനെതിരായിട്ടുള്ള മരുന്ന് ഉണ്ടാക്കിയാണ്. അതാ ഇവരെ കൊണ്ടുവരുന്നത് കുടിക്കാൻ. അതുകൊണ്ട് മനുഷ്യൻ സന്തോഷിക്കേണ്ടത് ശാശ്വതമായ ഗുണത്തിന്റെ പേരിലാണല്ലോ.
അത് ബുദ്ധിപരമല്ലേ? മറ്റുള്ള സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലാതായി പോലും. വീട് താമസിച്ചാല് ആ വീട് കുറച്ചു കാലം കഴിയുമ്പോ പൊളിഞ്ഞു പോവും. അപ്പൊ സന്തോഷത്തിന് ദവാമ ഇല്ല, ശാശ്വതമല്ല. ആരോഗ്യം വീട്ടിൽ കിട്ടിയാൽ അത് കുറച്ചു കാലം കഴിയുമ്പോ ആരോഗ്യം നഷ്ടപ്പെട്ട് അത് വീണ്ടും രോഗമാവും അല്ലെങ്കിൽ മരിച്ചു പോവും. അപ്പൊ ഈ ആരോഗ്യവും ഇവിടെ ശാശ്വതമായതല്ല. അതുപോലെ ഏത് സന്തോഷം ഇവിടെ ഭൗതികമായ ലോകത്ത് നാം സന്തോഷിക്കുന്നുവോ ആ സന്തോഷങ്ങളൊന്നും ശാശ്വതമായ സന്തോഷമല്ല. ശാശ്വതമായ സന്തോഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ പേരിലുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞു, ഫബിദാരിക ഫൽയഫറഹു, നബി തങ്ങൾ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചു കൊള്ളണം. അതാണ് മൗലിദ് മൗലിദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കുന്നത്. മൗലിദ് എന്ന് പേര് വെച്ചത് ഈ ആലിമീങ്ങൾക്കറിയാം, ഒരു കുല്ലിഗിരിത് ഈ കൊണ്ട് പേര് വെക്കാന്ന് പറയും. മൊത്തത്തിലുള്ള ഒരു കാര്യത്തിന് അതിൽപ്പെട്ട പ്രധാന ഒന്നുകൊണ്ട് പേര് വെക്കും. അതെല്ലാ തരത്തും മിക്ക തരത്തും അതിനാണ്. സൂറത്തുൽ ബക്കറ, അൽ ബക്കറ സൂറത്തിന് ആ പേര് വെച്ചത് അതിൽ ബക്കറത്തിന്റെ കിസ്സ അതിൽ ഉള്ളത് കൊണ്ടാണ്. ആ സൂറത്ത് മുഴുവനും ബക്കറയാണ് എന്ന് അതിന് അർത്ഥമില്ല. ഈ പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് പേര് വെച്ചു. അതുപോലെ സലാത്ത്, സുമിയത്ത് സലാത്ത്, സലാത്തിന്റെ ഇസ്തിമാലിഹി അല സലാത്തിൽ ഹർത്തൻ ഫതുഹുൽ മുഈനിൽ വരെ കാണാം. സലാത്ത് എന്നതിന് സലാത്ത് എന്ന് പേര് വെക്കാൻ കാരണം പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഒരു കാര്യം അതിൽ ഉള്ളത് കൊണ്ട് അതിന് മൊത്തത്തിൽ സലാത്ത് എന്ന് പേര് വെച്ചതാണ്. അങ്ങനെ ഓരോന്നിനും പേര് വെക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം എടുത്ത് പേര് വെക്കും. അതനുസരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ, മദ്ഹ് പ്രകീർത്തനം പറയുമ്പോൾ പ്രധാനമായി പറയേണ്ടത് അവിടുത്തെ ജനന സമയത്തുള്ള അത്ഭുതങ്ങളും ജനിച്ച് ഇന്നതിന്റെ മുമ്പുള്ള അത്ഭുതങ്ങളും ജനിച്ച ഉടനെയുള്ള അത്ഭുതങ്ങളും ആണ്. പിന്നെ നബി ആയതിന്റെ ശേഷം, പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ശേഷം, റിസാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാകുന്ന മുഅ്ജിസത്തിനേക്കാൾ കൂടുതൽ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ച സമയത്തുള്ള അത്ഭുത സംഭവങ്ങൾ ആസാത്ത് എന്ന് പറയും. അതും പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള അത്ഭുത സംഭവങ്ങളും അതാണ് കൂടുതൽ പറയേണ്ടത് എന്ന കാരണത്താൽ നമ്മുടെ മൗലിദുകളിൽ അധിക മൗലിദുകളിലും പറയുന്നത് അതാണ്, പിന്നീടുണ്ടായ മൗജിദത്തുകൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മൗലിദ് മൗലിദ് എന്ന് പേര് വെച്ചു. പേര് നീ എന്തോ വെച്ചോ, മൗലിദ് വെക്കണ്ട, ഇനി വേറെ എന്തെങ്കിലും പേര് വെച്ചോ. ഈ പേരിലല്ല ഇവിടെ പ്രശ്നം. മൗലിദ് മീലാദ് എന്ന് ഞങ്ങൾ പറയുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങളിവിടെ കേരളക്കാർ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് തന്നെ മൗലിദ് നടത്തുന്നവർ എന്നാണ്. ആഫ്രിക്കൻ നാടുകളിലേക്ക് ചെന്ന് നോക്കിയാൽ, അതുപോലെ പ്രത്യേകിച്ച് ആസ്ട്രേലിയ തുടങ്ങിയ നാടുകളിൽ, അമേരിക്കയിലും മീനാദി ഓർ ബിദഈദ, ഇവിടെ തന്നെ മർക്കസുക്കാണ് ഒരുപാട് കത്ത്. അവിടത്തൊക്കെ പള്ളിയിൽ ഇമാമിന് അയച്ചു കൊടുക്കാൻ ആസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഇമാമുകളെയും മുദരിസ്മാരെയും അയച്ചു കൊടുക്കാൻ നമുക്ക് കത്ത് വരും. ആ കത്തിൽ ഫോം പൂരിപ്പിക്കണം. അതിലൊരു ഒരു കോണത്തിന് മീലാദി എന്നും മറ്റൊരു കോണത്തിൽ ബിദഈ എന്നുമാണ്. അപ്പോ ബിദഈ അല്ലാത്ത സുന്നികൾക്ക് മീലാദി എന്നാണ് അവിടെ എല്ലാം പേര് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വം
പറയുന്ന ആളുകൾ മാത്രമേ സുന്നി ആവുകയുള്ളൂ. അത് പരിശുദ്ധ ഖുർആനും ഹദീസും അതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൗലിദ് ധാരാളമായി നടത്തുകയും ഓതുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ നടന്നു വന്നിട്ടുണ്ട്. നബി തങ്ങളെ കാലം മുതൽ മൗലിദ് നടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി ഷാഫിഈ മദ്ഹബിന്റെ ഏറ്റവും വലിയ പ്രബലമായ ഇമാമാണല്ലോ ഇബ്നു ഹജർ അൽ ഹൈതമി. മഹാനവരുകൾ അദ്ദേഹത്തിന്റെ അന്നഅമത്തുൽ കുബ്ര എന്ന കിതാബിൽ പറയുന്നു, ആണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റഫീഖി ഫിൽ ജന്ന. റസൂലുള്ളാഹിന്റെ മൗലിദ് പാരായണം ചെയ്യുന്നത് ദിർഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയുണ്ട്. وقال عمر رضي الله عنه من علم مولده صلى الله عليه وسلم وقد احيا الاسلام. رسول الله لما مولدني فرع بهمانتال او الاسلامني حياتا كيوان اي. وقال عثمان رضي الله عنه من انفق درهما على قراءة مولد النبي صلى الله عليه وسلم. رسول الله لما مولده ضد دروني فرع درهم جل بيتال وكأنما شهد بدر وحنين. بدر وحنين عدرا يا صحابي غلبون رسول الله أنا صحايت كتل إبن أربد النوم أنا من رضي الله عنه. وقال علي رضي الله عنه من علم مولد النبي صلى الله عليه وسلم وكان سببا لقراءته لا يخرج من الدنيا إلا بالإيمان. അള്ളാഹു എന്ന റസൂലിന്റെ മദഹ് പറയുകയും അവിടുത്തെ മൗലിദ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നവൻ ഈമാനോടുകൂടി അല്ലാതെ ദുനിയാവിൽ നിന്ന് പുറപ്പെടുകയില്ല. അവൻ വയദുഹുലുൽ ജന്നത്ത, അവൻ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും. ഖാല ഹസൻ ബസരി റളിയല്ലാഹു അൻഹു മദിത്തു ലൗ കാന ലി മിസ്ലു ജബലി ഉഹ്ദി ദിർഹമൻ فأنفقته على قراءة مولد النبي صلى الله عليه وسلم. صلى الله عليه وسلم قال له مولد وحد بلن أترى مدل النقرم جلو الكال لك أكرام عنده قال برينه سبرسيطة تابعي جايا حسن بطري رضي الله عنه. وقال جنيد البغدادي رضي الله عنه جنيد البغدادي سيد الطائفة نمر إنه ഔലിയാക്കളുടെ സൂഫിയാക്കളുടെ നേതാവ്. അവർ 298 ജനിക്കുകയും 910 വഫാത്താവുകയും ചെയ്തിട്ടുള്ളതാണ് ബഗ്ദാദിൽ. മൻ ഹദറ മൗലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅല്ലമ ഖദറഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. റസൂലുള്ളാഹിന്റെ മൗലിദ ഹദറാവുകയും അതിന്റെ ഖദർ ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു. വഖാല മഅറൂഫുൽ ഖർഹി ഖദസല്ലാഹു തആല ബാദാ പോയാൽ ഉസ്മാനന്റെ മഖാം കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ മഖാമും വലിയ പള്ളിയും എല്ലാം ഉള്ളത് മഅറൂഫുൽ ഖർഹി തങ്ങളുടെ പള്ളിയാണ്. അവര് 200 വഫാത്താവുകയും അല്ല 200 ജനിക്കുകയും 816 ബഗ്ദാദിൽ തന്നെ വഫാത്താവുകയും ചെയ്തവരാണ്. വേണ്ടി
ഭക്ഷണം തയ്യാറാക്കി സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി സിറാജൻ അവിടെ നല്ല ലൈറ്റുകൾ പിടിപ്പിച്ചു ലബിസ ജദീദൻ പുതിയ വസ്ത്രം ധരിച്ചു നല്ല അത്തർ നല്ല സുഗന്ധം ഉപയോഗിച്ചു ഞാൻ മിനിഞ്ഞാന്ന് അതിനായിട്ട് ഊത് വാങ്ങിയത് അത്തർ ഇപ്പോഴും നല്ല മണക്കുന്നുണ്ട് പിന്നെ കൈ എടുക്കാത്തതുകൊണ്ട് കൈ അത്ര വെച്ചാൽ അവിടെ ഉണ്ടാവും കൊറോണ ആയതുകൊണ്ട് കൈ എടുക്കില്ലല്ലോ എടുക്കുക എടുക്കുന്നു പറയുന്നു അല്ലേ ബഹുമാനിച്ചുകൊണ്ട് അത്തർ ഉപയോഗിക്കുകയും ഉപയോഗിക്കുകയും പുതിയ വസ്ത്രം ധരിക്കുകയും വെളിച്ചം കത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളിൽ അവനെ യാത്രയാക്കുന്നതാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇമാം ഫഖ്റുദ്ദീൻ ഇവിടെ ഒരു കാര്യം പറയൂ നമ്മുടെ എതിരാളികൾ ഇപ്പൊ കണ്ടോ സാപ്പാട്ട് രാമൻ എന്നായിരുന്നു പണ്ട് പറയുന്നത് സാപ്പാട്ട് രാമന്മാരുടെ മൗലവി പണ്ടൊരു മൗലവി ഉണ്ടായിരുന്നു ഒരു റെഡിമെയ്ഡ് മൗലവി വേറെ പറയല അങ്ങനെ അത് പിന്നെ നിങ്ങളൊക്കെ വയറ്റിലേക്ക് സൈക്കിളിന് കാറ്റടിക്കും പോലെ കാറ്റടിക്കലാണോ എന്ന് ഞാൻ തമിഴ്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് പറയാറില്ല എന്നല്ലാതെ സുഹൃത്താന്റെ മതി പറയാൻ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അവരെ സൽക്കരിക്കുക അവർക്ക് വിരുന്ന് കൊടുക്കുക സുന്നത്ത് തന്നെയാണ് അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്നല്ല ഒരു ഒരു രൂപ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോകണോ അവിടെ പോയിട്ട് ഒരു ഭക്ഷണം ഒരു ഗ്ലാസ് ഭക്ഷണം കിട്ടി വെള്ളം കിട്ടിയിട്ട് ഇത് മുതലാവോ പോയാൽ അപ്പം ഭക്ഷണത്തിന് വേണ്ടി പോകുന്നതല്ല അവിടെ പോകുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ക്ഷണിച്ചാൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക അത് സാധാരണ മര്യാദയാണ് ആ മര്യാദ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം قال الامام الشافعي رضي الله عنه من جمع لمولد النبي صلى الله عليه وسلم മൗലിദിനു വേണ്ടി ഒരുമിച്ച് കൂട്ടി ഇഖ്വാനൻ സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ സൽക്കരിക്കാൻ ഭക്ഷണം ഒരുക്കി മക്കാനൻ ഒരു പ്രത്യേകമായ സ്ഥലം തയ്യാറാക്കി അങ്ങനെ നബിതങ്ങളെ മൗലൂദാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ശരിക്കും മൗലിദ് നിർവഹിച്ചാൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവനെ അല്ലാഹു തആല ജീവിപ്പിക്കും മഅസ് സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ
ويكون في جنات النعيم صالحينோடு கூட காரணம் என்னான மௌலிது பட்டொன்னு கூடி பர்ஞ்சிட்டு நான் நிறுத்த ரெண்டண்ணம் கூடி وقال سر الزكتي رضي الله عنه جنيد البغدادي رضي الله عنه بنده مرشد شيخ عن سر الزكتي എന്ന് പറയുന്ന ആൾ അതും ബഗ്ദാദിൽ പോയാൽ നമുക്ക് കാണാം من قصد موضعا يقرا فيه مولد النبي صلى الله عليه وسلم فقد قصد روضة من رياض الجنة لأنه ما قصد ذلك الموضع إلا لمحبة النبي صلى الله عليه وسلم وقال من أحبني كان معي في الجنة مولد النبي تقول جاء إن الأذن أرطم أذن النبي صلى الله عليه وسلم തങ്ങളോടുള്ള മഹബത്തിന് വേണ്ടി ഒരുമിച്ച് കൂടലും അവിടുത്തെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ഒരുമിച്ച് കൂടലും ആണ്. അങ്ങനെ കൂടിയാൽ അവൻ സ്വർഗത്തിലാകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോകപ്രസിദ്ധരായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി മഹാനവറുകൾ പറഞ്ഞു മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഒരു വീട് ഒരു പള്ളി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം ഖുറിഅ ഫീഹി മൗലിദുൻ നബിയ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നബി തങ്ങളുടെ മൗലിദ് ഓതപ്പെട്ടാൽ ഇല്ലാ ഹഫത്തിൽ മലായികത്തു മലക്കുകൾ അവരെ ചുറ്റും ആ വീടിനെയും പള്ളിയെയും തലത്തെയും മലായിക്കത്ത് ആ തലത്ത് ഒരുമിച്ചുകൂടും അവർക്ക് വേണ്ടി ദുആ ചെയ്യും റഹ്മത്ത് കൊണ്ടും നിദുആ കൊണ്ടും. മലായിക്കത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ വസായിൽ ഫീ സറഹ് സമായിൽ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി പറഞ്ഞ ആളാണ് ഇബ്നു ഹജ്ജർ അൽ-ഹൈതമി തങ്ങൾ, വലിയ പണ്ഡിതൻ. അതുകൊണ്ട് മുസ്ലിം ലോകത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ ആഗമനത്തിലും അവിടുത്തെ വരവിലും സന്തോഷിക്കുകയും അവിടുത്തെ മദഹുകൾ പറയുകയും പ്രകീർത്തിക്കുക പ്രശംസിക്കുക ചെയ്യുന്നതിൽ ലോകത്ത് മുസ്ലിം സമുദായത്തിന്റെ ഇടക്ക് തർക്കം ഇല്ലാത്തതാണ്. ബാക്കി രേഖകളും തെളിവുകളും ചരിത്രങ്ങളും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അവിടുത്തെ മദഹ് പറയാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടുത്തെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും മഹബ്ബത്തിന്റെ ബർക്കത്ത് കൊണ്ടും അവിടുത്തെ മദഹ് പറയുന്നതിന്റെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു തആല നമ്മളെ എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ലോകത്തൊട്ടാകെ അല്ലാഹു ഇറക്കിയിട്ടുള്ള ഈ കൊറോണ വൈറസ് കോവിഡ് അതിനെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തി.